അതെ ചാക്കോയെ ദിവസവും വന്ന് കാണാൻ അവൻ നിന്റെ ആരാ? ഞാൻ നോക്കിയിട്ട് എന്റെ മോനായിട്ട് നിനക്ക് ഒരു ബന്ധവും ഇല്ല. അമ്മച്ചി ഇതിനെ ചൂടാവുന്നേ? സ്വന്തം ബന്ധവും നോക്കിയിട്ടാണോ ഓരോരുത്തർ ഫ്രണ്ട്സായി കാണുന്നേ? ഓ, നിന്റെ ഫ്രണ്ട്ഷിപ്പ് എന്താന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ദേ, എന്നെ കൊണ്ട് വെറുതെ കൂടുതൽ പറയിപ്പിക്കാതെ ഇവിടെ നിന്ന് ഇറങ്ങി പോവാൻ നോക്ക്. അല്ല, മറിയ എന്നാ കാഴ്ച കാണാൻ അവിടെ നിൽക്കുന്നത്? കേറിപ്പോ. നിന്നോടെന്താ മലയാളത്തിൽ പറഞ്ഞ മനസ്സിലാവില്ലേ? ഞാൻ വന്നത് ചാക്കോയെ കാണാനാണെങ്കിൽ അവനെ കണ്ടിട്ട് എന്നെ പോവുള്ളൂ. ഹാ, എന്നാ നീ വീട്ടിലേക്കൊന്ന് കേറടി. അത്രയ്ക്ക് ധിക്കാരമായോ പെണ്ണിന്? നീ ഒരുത്തിയാ വേണ്ടാത്തതൊക്കെ പറഞ്ഞ് നാട് നീളെ പരത്തുന്നത് എനിക്കറിയാം. ഓ, ഞാൻ പറയാത്തതിന്റെ കുറ്റമാണല്ലോ. നിങ്ങൾ ചെയ്തൊക്കെ പുറം ലോകം കൂടി അറിയേണ്ടതാ. അനാവശ്യം പറയുന്നോ? അടിച്ചു നിന്റെ ചെകിട് പൊട്ടിക്കാ വേണ്ടത്. അതിനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടോ? ഞാനേ ആലിങ്കിൽ അമ്മച്ചിയുടെ കൊച്ചുമോള. ഒന്ന് തൊട്ട് നോക്ക്, അപ്പ അറിയാം. എന്താ നിങ്ങൾക്കെന്നെ തല്ലണ്ടേ? മനസാക്ഷിയില്ലാത്ത സ്ത്രീ, സ്വന്തം മകനാണെങ്കിൽ നിങ്ങൾ അവന്റെ കണ്ണിൽ മരുന്ന് മാറി ഒഴിക്കോ? കിടന്ന് തുള്ളണ്ട. നിങ്ങൾ തന്നെ അത് ചെയ്തത്. അതിന്റെ കാരണം എനിക്കറിയാം. എന്ത്? എന്റെ അടുത്ത് നിങ്ങളുടെ വിരട്ടലൊന്നും വേണ്ട. എന്റെ വീട്ടിൽ നിന്ന് ഇപ്പൊ ഇറങ്ങിപ്പോണം. അല്ലെങ്കിൽ എന്ത് ചെയ്യും? പോലീസിനെ വിളിക്കോ? എന്നെ വിളിക്ക്, ഞാൻ എല്ലാവരോടും പറയും. വിളിച്ചു പറയുന്ന നീ ഭീഷണിപ്പെടുത്തുന്നുണ്ടല്ലോ. എന്നാ വിളിച്ചു പറയുന്ന? ചാക്കോ നിങ്ങളുടെ മോനല്ലെന്ന്, അവന് നിങ്ങൾക്ക് ഏത് പള്ളി തൊട്ടിലെന്ന് കിട്ടിയതാണെന്ന് എനിക്കറിയാം. അവന്റെ ഓപ്പറേഷൻ നടക്കാതെ പോയതിന്റെ കാരണക്കാരി നിങ്ങളാ. കർത്താവേ, ഈ കൊച്ചെന്തൊക്കെ ഈ പറയണേ? നീ പറഞ്ഞ അവൻ എന്റെ മോനല്ലാതാവോടി? നീ അല്ലെങ്കിലും ആരെയെ പേടിപ്പിക്കുന്നേ? അവനെ ഞാൻ പ്രസവിച്ചതിന്റെ തെളിവ് എന്റെ കയ്യിലുണ്ടടി. ആ, അത് പിന്നെ ഒരുത്തന്റെ മുമ്പിൽ തെളിയിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല. വന്നിരിക്കുന്ന ഒരു ലണ്ടൻകാരി ആൺകുട്ടികളെ കറക്കിയെടുത്ത് തമ്മി തെളിക്കാൻ. അതെ കൊച്ചേ, നിന്റെ സംസ്കാരമൊന്നും ഇവിടെ നടക്കുകയല്ല. ഇങ്ങോട്ട് മാറി നിക്കേ. പിശാശ് കേട്ടില്ല. ഞാനിതെങ്ങനെ സഹിക്കും മോനെ? എന്റെ നെഞ്ചു കത്തിപ്പോവ. എന്റെ കുഞ്ഞെ, നീ ചേട്ടത്തി കരയാതെ കാര്യം പറ. എന്താ ചേട്ടത്തി ഉണ്ടായത്? ആരുടെയും സംസാരം ഒന്നും കേട്ടില്ലല്ലോ. അമ്മച്ചി ചേട്ടത്തിയെ വഴക്ക് പറഞ്ഞോ? അത് ഞാൻ എത്ര കേട്ടിരിക്കുന്നു മോനെ. പിന്നെന്താ ചേട്ടത്തി ഇങ്ങനെ കരയുന്നത്? ഇവിടെ ആരെങ്കിലും വന്നോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചേട്ടത്തി പറ പറ. ചേട്ടത്തി, സാറമ്മോള് വന്നു. അവളകത്തേക്ക് കയറാൻ ആലീസ് കൊച്ചു സമ്മതിച്ചില്ല. മോനെ കണ്ടിട്ടേ പോവുന്ന് സാറമ്മോളും വാശി പിടിച്ചു നിന്നു. വായിൽ വരുന്നതൊക്കെ സാറമ്മോള് പറഞ്ഞു. അവൾ സങ്കടപ്പെട്ട് തിരിച്ചുപോയി. എന്തിനാ സാർ ചേച്ചി വരാൻ പോയത്? അമ്മച്ചിക്ക് സാർ ചേച്ചി ഇഷ്ടമല്ല. എന്നാലും
ഒരു പെങ്കച്ചന്റെ മുഖത്ത് നോക്കി അങ്ങനെയൊക്കെ പറയാവോ? പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ടാ സാറമ്മോള് പോയത്. അത് ആലിസോച്ചന്റെ നെഞ്ചിൽ കൊള്ളുകയും ചെയ്തു. ഇനിയൊരിക്കലും സാർ ചേച്ചിന്റെ അടുത്തേക്ക് വരില്ല അല്ലേ ചേട്ടത്തി? അതെ മോനെ, സ്നേഹിക്കുന്നവരൊക്കെ അകന്നു പോവുക. സാർ ചേച്ചി പോവട്ടെ, എപ്പോഴായാലും സാർ ചേച്ചിക്ക് പോവേണ്ടതല്ലേ. ചേട്ടത്തി അതിന് കരയുന്നത് എന്തിനാ? മനോരമ മാക്സ് ഫ്രീ ആയിരിക്കുമ്പോൾ ഫ്രീ ആയി കാണാം. ഡൗൺലോഡ് നൗ.